നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആന്റണി ചാക്കോ. ഞാൻ സ്റ്റാർകെയർ ഹോസ്പിറ്റലിലെ ലേസർ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ അടുത്ത് ഒ പിയിൽ വരുന്ന ഭൂരിഭാഗം പേഷ്യൻസും പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നീ രോഗങ്ങളുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്, എന്താണ് ഡോക്ടർ കഴിക്കാൻ പറ്റുക, എന്താണ് കഴിക്കാൻ പാടില്ലാത്തത്? ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടൊരു ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. മലബന്ധം ആണ് പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നീ രോഗങ്ങളുടെ മൂല കാരണം. ഈ മലബന്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ മലദ്വാരത്തിലുണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അസുഖങ്ങൾ നമുക്ക് പ്രത്യേകമായി കണ്ടുവരാറ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ മലബന്ധം ഒഴിവാക്കാനുള്ള ഭക്ഷണ രീതികൾ? ആദ്യമായി തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വെള്ളം കുടിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 8 to 10 ഗ്ലാസ്, വലിയ ഗ്ലാസ് വെള്ളം ഡെയിലി കഴിക്കുക. രണ്ടാമതായി തവിട് അടങ്ങിയിട്ടുള്ള, അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി കഴിക്കേണ്ടത്. എന്താണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ? മെയിനായിട്ട് നമുക്ക് 2 types ഫൈബറാണ് ഭക്ഷണ സാധനങ്ങളിൽ കണ്ടുവരാറുള്ളത്. ഒന്ന് സോളിബിൾ ആയിട്ടുള്ളതും ഒന്ന് ഇൻസോളിബിൾ ആയിട്ടുള്ളതും. സോളിബിൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഓട്സ്. ഓട്സ് കുറച്ച് വേവിച്ച് കഴിയുമ്പോൾ അത് അലിഞ്ഞ് ചേരുന്നത് ആണ് സോളിബിൾ ആയിട്ടുള്ള ഫൈബർ, അതായത് തവിട്. തവിട് വെള്ളം ആഗിരണം ചെയ്യുകയും ഇതിനൂടെ മലം സോഫ്റ്റായി വരികയും ആണ് ഇതിൻ്റെ ഒരു പ്രക്രിയ. അലിയാത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുണ്ടാകുന്നത് പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലുമാണ്. അതായത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും അടങ്ങിയിരിക്കുന്ന ഫൈബർ നമുക്ക് ഇൻസോൾബിൾ ഫോമിലാണ് ഉണ്ടാവുന്നത്. അതായത് തൊലി കളയാത്ത ആപ്പിൾ, തൊലി കളയാത്ത പേർ, മുന്തിരി, പച്ചക്കറികളിലാണെങ്കിൽ പൊട്ടേറ്റോസ്, സ്വീറ്റ് പൊട്ടേറ്റോ, ബീൻസ്, ക്യാരറ്റ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻസോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ കൂട്ടണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ധാന്യങ്ങൾ, ചെറുപയർ, കടല, മുതിര എന്നീ ഭക്ഷണത്തിൽ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സ്, ഇതും ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സാണ്. അതും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ഭക്ഷണ രീതിയിൽ രണ്ടാമത് ചേർക്കാൻ പറ്റുന്നതാണ് തവിടുള്ള അരികൾ. അതായത് മട്ട അരിയുണ്ട്, ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയ ചാമ അരി എന്ന് പറഞ്ഞുള്ള ഒരു അരിയുണ്ട്. അതിൻ്റെ കൂടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ശോധന കിട്ടുകയും ഇത് നമ്മുടെ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നീ രോഗങ്ങൾക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഇത്. ഇനി എത്ര ഭക്ഷണത്തിൽ എത്ര ഫൈബറിൻ്റെ കണ്ടൻറ്റ് വേണമെന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. 25 to 30 grams വരെ ഫൈബറിൻ്റെ കണ്ടൻറ്റ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അത് ഇത് ഒറ്റയടിക്ക് കഴിക്കണമെന്നല്ല, ഒറ്റയടിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിലിരുന്ന് അത് കുറച്ച് ഗ്യാസ്, അതായത് നമുക്ക് ബ്ലോട്ടിങ്, വയറ് വീർക്കുകയും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു 3 to 4 times വരെ നമ്മളൊന്ന് വിഭജിച്ച് ക്വാണ്ടിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കഴിക്കാൻ. അതുപോലെ തന്നെ ഈ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കൂടുതൽ കുടിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതായത് ഭക്ഷണം കഴിച്ച് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗം ചെയ്യാൻ പാടും. അത് രണ്ടും കൂടി ഒരുമിച്ചാണെങ്കിൽ ഇത് വളരെയധികം ഗ്യാസ് ഫോം ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഇത് രണ്ടും ഒരു കുറച്ച് ഇതിനൊരു ഗ്യാപ്പ് വെച്ചിട്ട് ഒരു 30 to 45 minutes വരെ നമ്മൾ അതിനൊരു ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കാൻ പാടുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. താങ്ക് യു.